ഒരു ബസിൻ്റെ വിഷയത്തിൽ തുടങ്ങിയൊരു വലിയ വിഷയമാണ് നാടിനെ കുഴുവൽക്കം സൃഷ്ടിച്ച ഈ തങ്കമണി പത്രങ്ങളിൽ വന്ന അറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ തങ്കമണിയെ കൂടുതൽ അറിഞ്ഞതും തങ്കമണിയുടെ വേദന എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് മനസ്സിലായത് ഈ സിനിമയിലേക്ക് എത്തിയിട്ടാണ് െ പൂർണ്ണമായിട്ട് ഡോക്യുമെന്ററി ഫീൽഡിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആയി പോകും കാരണം ഡ്രൈ ആവുക തങ്കമണിനെ നമുക്ക് ചിലപ്പോൾ ചിലപ്പോലീറൻ പാട്ടു മൂളും കോടമഞ്ഞും തങ്കമണിയുടെ വേദന എന്താണ് എന്ന് പറയുന്ന ഇയാളിൽ കാണാമെന്ന് ഒരു ആ സിനിമയിൽ ഞാൻ തങ്കമണി തങ്കമണിക്കാരനാണ് തങ്കമണി എന്ത് ഫേസ് ചെയ്തു എന്നത് എൻ്റെ മുഖത്തേക്ക് നോക്കുമെന്ന് പറയുന്നൊരു സാധനമാണ്

ക്ഷി വെൽക്കം ടുന്ന് തങ്കമണി മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ദിലീപേട്ടനും പ്രണീതയുമാണ് വെൽക്കം നമസ്കാരം നമുക്ക് ആക്ച്വലി തങ്കമണിനെ പറ്റി തന്നെ പറഞ്ഞ് തുടങ്ങാം ദിലീപേട്ടൻ എത്രാമത്തെ മൂവിയാണ് തങ്കമണി ഇത്

അന്ന് കേരളത്തെ ശരിക്കും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തകളൊക്കെ ആയിരുന്നു രാത്രിയിൽ നിന്ന് ഉണ്ടായൊരു സംഭവം അത് അന്നത്തെ ഗവൺമെൻ്റുകൾ ഒരു ഗവൺമെൻറ് പോവുകയും പിന്നീട് വേറൊരു സർക്കാർ വരികയൊക്കെ ചെയ്ത ഇൻസിഡൻറ്റാണ് ഒരു ബസ്സിൻ്റെ വിഷയത്തിൽ തുടങ്ങിയൊരു വലിയ വിഷയമാണ് നാടിനെ കോഴി സൃഷ്ടിച്ച ഈ തങ്കമണി അപ്പം അന്ന് ശരിക്കും നമുക്ക് അതിനെക്കുറിച്ച് അത്രയില പത്രങ്ങളിൽ വന്ന അറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ തങ്കമണിയെ കൂടുതൽ അറിഞ്ഞതും തങ്കമണിയുടെ വേദന എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് മനസ്സിലായത് ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴാണ് ഈ സിനിമയുടെ കഥയും കാര്യങ്ങളെല്ലാം ഒരുപാട് റിസർച്ച് നടത്തിയിട്ടാണ് രതീഷ് ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ അടുത്ത് നമ്മളിലേക്ക് വരുന്നത് അവിടെ ആ സമയത്ത് തങ്കമണി ഇൻസിഡൻ്റിൻ്റെ സമയത്ത് അത് അനുഭവിച്ച ആളുകൾ അവിടുന്ന് അതിൻ്റെ പേരിൽ നാടുവിട്ടു പോകേണ്ടി വന്ന ആളുകൾ ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർ അതുപോലെ സേനയിലുണ്ടായിരുന്ന ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് അങ്ങനെ പല ആളുകളിൽ നിന്നുമാണ് കളക്ട് ചെയ്ത ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ തങ്കമണിയായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് അതിൽ പുള്ളി ആഡ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തങ്കമണി എന്ന് പറഞ്ഞൊരു ഫിക്ഷനും റിയാലിറ്റിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് ആബെൽ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിലുമാണ് ശരിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് പ്രണീതജി ചെയ്തിരിക്കുന്ന അർപ്പിത ഐ പി എസ് എന്ന് പറഞ്ഞത് ശരിക്കും ഇയാളുടെ ലൈഫ് പോയിരിക്കുന്നത് എനിക്ക് രണ്ട് കെറ്റപ്പ് ഉണ്ട് ഈ സിനിമയിൽ അതിൽ ശരിക്കും പെർഫോമൻസ് ഓറിയൻ്റ ആ ഏരിയ ഒക്കെ ഞങ്ങൾ തമ്മിലാണ് കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ റിയൽ ലൈഫിൽ ഇയാളുടെ ആബേലിൻ്റെ ലവ് സ്റ്റോറിയും അയാളുടെ അയാളുടെ പ്രണയവും അയാളുടെ ജീവിതവും അതുപോലെ അയാളുടെ സൗഹൃദവും അതിലൂടെയാണ് നമ്മൾ തങ്ങുമണിയിലേക്ക് എല്ലാം അത് തങ്ങുമണിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ശരിക്കും പ്രണിതാജിയുടെ ക്യാരക്ടറാണ് തങ്ങുമണിയെ പൂർണ്ണമായിട്ട് എടുക്കണമെങ്കിൽ ഡോക്യുമെൻ്ററി ഫീൽഡിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആയിപ്പോ കാരണം ഡ്രൈ ആകും ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞുവെച്ചാൽ വേ വേദന മാത്രമുള്ള തങ്ങുമണിനെ നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സിനിമാറ്റിക് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ റിയൽ ഇൻസിഡൻസിന് കൂടുതൽ പ്രോമിനൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ കൂടുതൽ ജനങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ആ ഒരു ഒരു ഗണത്തിൽ വെക്കാവുന്ന സിനിമയായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് ും നമ്മളും അതുപോലെ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് ആക്ച്വലി ഹി ജസ് ടോൾഡ് യുവർ ക്യാരക്ടർ മലയാളം ഡു യു സ്പീക്ക് മലയാളം Once <laughs> you can understand malayalam right? yeah. yeah. this is your first movie yes. in malayalam industry how do you feel being this character actually he just told us that it's a prominent character yeah. and it has its own value yeah. what do it, you feel it about started from her and ending LA, and the Yeah. Mali. oh started from you and ending, ending yeah. In you. yeah okay so tell, for tell us about your character for me i think it's a very different character because i've only done very run-of-the-mill uh, you know, very typical bubbly girl roles still now. So, this one is very different for me. Exactly. And to first time, I'm even wearing the khaki uniform and everything. So, it was really nice to, you know, on set to pick up all these nuances of how an IPS officer should be and things like that. And of course, for me, Malayalam industry itself is known to make very intricate. Uh, serious cinema mm -hmm. and to be a part of something so nice as Tanka uh, tankamani itself is really nice, especially with Dilip sir, exactly. So that's why. We call him janapriya Nayak. Yes yes. You janapriya know Priya that, right? <laughs> yeah, it's everywhere. It's yeah. Tag. Do you know the meaning of that tag? Yeah, I think yeah, it means in the audience in, favourite. Yeah, yeah. In Canada also Janapriya and means same almost. Okay. So. Like, so, actually, how did you reach Tangamini? Th I don't know. I just got a call one day, and they said it's a cop role. It's very unique and different. And I thought, okay, we'll do it. We'll try something new. Yeah. ആക്ച്വലി തങ്കവണ്ടിയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത് യൂഷ്വലി നമ്മൾ ട്രെയിലേഴ്സ് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്നാണ് ആ ഫിലിമിൽ ഫിലിമിലേക്കുള്ള ഔട്ട്ലുക്ക് കിട്ടുന്നത് ഓരോ ഫ്രെയിംസിനും ഒരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്തു പ്രത്യേകിച്ച് ദിലീപ് ഭരിൻ്റെ ലുക്കാണെങ്കിലും എല്ലാം കൊണ്ടും നമ്മളെ ഒരുപാട് കാണണം കാണണം ഇങ്ങനെ ടെമ്പ്റ്റ് ചെയ്യുന്ന ഒരു മൂവിയായിട്ട് തോന്നി വളരെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്ക് ആക്ച്വലി കുറേ ക്രൈം ത്രില്ലേഴ്സ് നമുക്കുണ്ട് മലയാളത്തിൽ തന്നെ ആണെങ്കിലും ഉണ്ട് എന്താണ് തങ്കമണിയിലെ അതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിർത്തുക എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മളെ സംബന്ധിച്ചിപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കേട്ടറിഞ്ഞൊരു കാര്യം അത് നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല അതൊരിക്കലും നമ്മളിലേക്ക് അത് പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആ പെർട്ടിക്കുലർ റേഞ്ചിൻ്റെ പോയി കൈവയ്ക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മുടെ ഒരു അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഒന്നാമത് നമ്മൾ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഹീറോ ആയിട്ട് അങ്ങനെ നമ്മൾ അറിയില്ല അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഒരു ഇതിലെത്തി പിന്നെ നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നു അത് മാത്രമല്ല അതൊരു എ ഡിഫറെൻ്റ് വേ എന്ന് പറയുമ്പോൾ നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കും പിന്നെ ഈ പറയുന്ന പോലെ ഇതിലെ പ്രണയവും ഇല സൗഹൃദങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം പിന്നെ രതീഷിനെ സംബന്ധിച്ചിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചെടുക്കുന്നത് നല്ല മിടുക്കുള്ള ഒരാളായിട്ട് തോന്നി അസ് ആൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് നമുക്ക് പുതിയത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നൊരു സംഭവം ഉണ്ടല്ലോ ഇയാളുടെ വേദന ശരിക്കും തങ്കമണിയുടെ വേദന എന്താണ് എന്ന് പറയുന്ന ഇയാളിൽ കാണാമെന്ന് പറയുന്നൊരു അവസ്ഥ ഇപ്പം ആ സിനിമയിൽ ഞാൻ തങ്കമണിക്കാരനാണ് തങ്കമണി എൻ്റെ നാട് തങ്കമണി എന്ത് ഫേസ് ചെയ്തു എന്നത് എൻ്റെ മുഖത്തേക്ക് നോക്കുമെന്ന് പറയുന്നൊരു സാധനമുണ്ട് അപ്പോൾ അതിലേക്ക് എത്തുന്ന ഒരു രണ്ട് ഘട്ടങ്ങളിലാണ് ഈ സിനിമ അതിൽ രണ്ട് ഘട്ടങ്ങളിൽ വരുന്ന ആളുകളും ഒക്കെയുണ്ട് ഈ സിനിമയിൽ അപ്പോൾ അങ്ങനെ നിറയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ കേൾക്കുന്നില്ല കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നതാണ് നമുക്ക് എന്ത് പുതുതായിട്ട് ചെയ്യുന്ന അപ്പോൾ എനിക്ക് തോന്നി ഇത് ചെയ്യാം എന്ന് തോന്നിയിട്ടാണ് കാരണം തങ്കമണി എന്ന നാടിനെ ലോകം അറിയണം അത് വെറും ഗൂഗിൾ അടിച്ച് നോക്കുമ്പോൾ കാണുന്നതല്ല അത് ലോകം ഇനിയുള്ള ആളെങ്കിൽ ഇനിയുള്ള ജനറേഷനും അതറിയണം എന്താണ് ഇവിടെ നടന്നത് ആ പെർട്ടിക്കുലർ വില്ലേജ് എന്താ ഫേസ് ചെയ്തത് എന്തായിരുന്നു റീസൺ ആരാണ് കാരണം എന്നൊക്കെ പറയുന്ന ഒരുപാട് കടങ്ങൾ വന്നപ്പോൾ നമുക്കത് ചെയ്യാം അതിന് ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഉപരി തങ്കമണിയോട് നമ്മൾ നീതി വളർത്തുക എന്ന് പറയുന്നതായിട്ട് തോന്നി അതുകൊണ്ടാണ് ഈ കഥ എങ്ങനെയാണ് ദിലീപ് ഏട്ടനെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളത് കാരണം ഇതിൻ്റെ ഡയറക്ടർ ആക്ച്വലി നേരത്തെ ചെയ്ത മൂവിയാണ് ഉടൽ ഉടൽ ആക്ച്വലി സൈനയിലാണ് കിട്ടിയത് സൈന പ്ലേയിലാണ് ഉള്ളത് അതുപോലെ തന്നെ തങ്കമണിയുടെ ഓഡിയോ റൈറ്റ്സും സൈനയ്ക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ആളുടെ മൂവി പ്ലസ് ദിലീപ് ഏട്ടൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സൈനയിലുള്ള ടീമിനൊരു ആൻറ്റിസിപ്പേഷനുണ്ട് ഓഡിയൻസിനാണെങ്കിൽ ആ ഒരു ക്രിയേറ്റ് ഉടൽ കണ്ടു കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഉണ്ട് ആളെ പറ്റിയിട്ട് ഇത് രണ്ടും കൂടി ഒന്നിക്കുമ്പോൾ ഒരു വലിയൊരു സൂപ്പർ ഹിറ്റ് മൂവിയാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം മലയാളം മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു ഗോൾഡ് നീറാന്ന് തന്നെ പറയാം വരുന്ന വരുന്ന ഫിലിംസ് എല്ലാം ഇങ്ങനെ ഹിറ്റായി ഹിറ്റായി നടക്കുകയാണ് എന്തായിരിക്കും ആ ഡിറക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും ഞാൻ ഈ ഉടലിൻ്റെ കാര്യം പറയാനാണ് രതീഷിനെ വിളിക്കുന്നത് അപ്പം ആ സമയത്ത് എനിക്ക് ദുർഗയുടെ കയ്യിൽ നിന്നാണ് നമ്പർ എടുക്കുന്നത് ഞാൻ വിളിക്കുന്നതും അപ്പം ആ സമയത്ത് പുള്ളി ഇങ്ങനെ സിനിമയെക്കുറിച്ച് സംസാരിച്ചു നന്നായിരിക്കുന്നു കാരണം ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ചെലവ് ചുരുങ്ങി ഒരു സിനിമ ചെയ്ത് അത് വലിയൊരു വിജയം ഉണ്ടാക്കിയ ഒരു സിനിമയാണത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സംവിധായകനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് തോന്നി ഇപ്പോൾ ഞാൻ വെറുതെ വിളിച്ചതാണ് വെറുതെ വിളിച്ചല്ല മനസ്സറിഞ്ഞ് തന്നെ വിളിച്ചു അപ്പോൾ അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാൻ ഫോൺ വെക്കാൻ പോയപ്പോഴാണ് പുള്ളി പറഞ്ഞത് എനിക്ക് ചേട്ടാ ഒരു കാര്യം ഉണ്ട് പറഞ്ഞോട്ടെ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു കഥയുണ്ട് സത്യത്തിൽ ഞാൻ ഉടൽ ചെയ്യുന്നതിനും ബാധ ആണ് ചെയ്യാൻ പറ്റും പക്ഷേ എനിക്ക് ചേട്ടൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ലായിരുന്നു ഞാൻ കാരണം ഞാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എനിക്ക് സിനിമയെക്കുറിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തണം എന്ന് വിചാരിച്ചു ഇപ്പോൾ ദൈവാദീനം പോലെ നിങ്ങൾ എന്നെ വിളിച്ചത് അപ്പോൾ അതൊന്ന് കഥ കേൾക്കാൻ പറ്റുമോ എനിക്ക് പറഞ്ഞു കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഞാൻ ഈ സിനിമ കേൾക്കുന്നതും അപ്പോൾ നമ്മളത് കേട്ടു അതിലൊരു ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് ആ സിനിമയോട് കാണിച്ചിട്ടുണ്ട് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊരു ആക്ടർക്കും It's the role of an IPS officer actually. How did you prepare for this? I was watching movies that had girls play IPS officers, and I think also the director showed me one commissioner in Kerala who it's based on, and she's young and she's very. Uh, how do i say when you see her you don't feel that she's an ips officer but then you know she's one of the, the things so they were telling me how when she comes in the press meet everyone is just stunned so i was just seeing her videos and that's how i think even the director has modeled this character on that so how was your experience uh, being in a crime thriller movie uh, did you face yeah. any challenges or something it was fun, I think, uh, very different. Like I said, it's all about information, facts, and it's all, it's, it's like, and this is a true story, Tankamani. So, mm. it's a very interesting plot, and I think, yeah, I hope, I don't know how the, you know, when the final output comes out, how the audience will take it. So, I'm really like curious. Yeah. How was acting with him? Of course, the Sir is amazing, and Delicious. especially that portion is very, very intense.

പിന്നെ അല്ലാത്ത സ്ഥലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രതീഷ് നന്നായിട്ട് ഹ്യൂമർ പറയുന്ന ഒരാളാണ് നമ്മൾ എപ്പോഴും അങ്ങോട്ട് കിട്ടും കളിയാക്കലും ചിരിയും കളിയും ബഹളവും മനോജ് പിള്ള ക്യാമറമാൻ ഞങ്ങൾ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് മനോജിയായിട്ട് പക്ഷേ ഞാൻ പുള്ളിയുടെ സിനിമകളും കണ്ടിട്ട് നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു ക്യാമറമാനാണ് സന്തോഷേണ്ട സ്കൂളിൽ നിന്ന് വന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ശരിക്കും സന്തോഷേണ്ട സിനിമകളൊക്കെ ചെയ്യാൻ ഭയങ്കരമായിട്ട് കൊതിക്കുന്ന ആൾക്കാർ ഒരാളാണ് ഞാനും അപ്പോൾ പിന്നെ അതുപോലെ പിന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ട് അസീസ് തുടങ്ങിയ എല്ലാവരും ഉണ്ട് അസീസ് ജിബിൻ സുദേവ് അരുൺ അവരൊക്കെ ഉണ്ട് പിന്നെ അല്ലാണ്ടുള്ള കോ ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിരിയും കളിയും ബക്കളുമൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇതിനകത്ത് ആക്ച്വലി ട്രെയിലർ ആ ക്യാരക്ടറിനെ കണ്ടപ്പോൾ കണ്ടപ്പോ പണ്ടാള് ചെയ്തോണ്ടിരുന്ന ക്യാരക്ടേഴ്സിനായിട്ടൊരു സിമിലാരിറ്റി ഫീൽ കൊറേ നാളുകൾക്ക് ശേഷം ആണെന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് എനിക്കപ്പൊ കറക്റ്റായിട്ട് ആ പണ്ടത്തെ മൂവീസിലോട്ടാണ് ഓർമ്മ പോയത് അതാ ഞാൻ എടുത്തു ചോദിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് അല്ല അതന്നെ ഞങ്ങള് ഏറ്റവും കൂടുതൽ ഓരോ സദസ്സിൽ കാണുമ്പോൾ ഞങ്ങള് പഴയ കാര്യങ്ങളും അപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് ചിരിക്കുന്ന ആൾക്കാരാണ് ഞാൻ സിദ്ധിക്ക മനോജിയൊക്കെ അതെ അപ്പം എനിക്ക് തോന്നുന്നത് സിദ്ധിക്കായിട്ട് ആ സിദ്ധിക്കായിട്ട് കുറച്ച് കോമ്പിനേഷനുള്ളു എനിക്ക് മനോജിയായിട്ടും അതെ കുറച്ചുള്ളൂ പക്ഷേ ഈ ഉണ്ടാവുന്ന സമയത്ത് സെറ്റൊക്കെ ചിരിയും കളിയും ബഹളത്തിൻ്റെ ഓരോ അവസ്ഥകളാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ തമാശ പറയാൻ ഇവിടെ പോയിട്ടില്ല കാരണം ഇതിന് പ്രണിതാജിയുടെ റിയാക്ഷൻ എന്താന്ന് അറിയാത്തോട്ട് പിന്നീട് പിന്നീട് പറഞ്ഞത് എന്നുള്ള ഐ തിലിംഡ് വിത്ത്

இது எப்படி எடுக்க முடியும் ஒரு ஜாப் சொல்லிருன்னா அவர் ஃபீல் அவு மைலுமே அவன் தெரியாது அதனால கொஞ்சம் ஒரு டிஸ்டன்ஸ் கொஞ்சம் கேரளா ஆக்சுவலி யா திங்க் அப் கோர்ஸ் கேரளா கார்ட்ஸ் ஒன் கண்ட்ரி ஸ்பெஷலி பாலா அண்ட் Those parts. Mm -hmm. So I stayed in Kumarakom and it was so beautiful. It was like yeah. Yeah. one of the most beautiful parts of South oh, you India. You stayed, in, Kum stayed yeah, in Kumarakom. Okay, it was so there was a big nice. bird sanctuary and all there. Yeah, and it was just wherever I was staying, it was so beautiful. There was yeah. backwaters and the, uh, uh, you know, even sometimes nice when Nice food. Nice uh food, -huh. appam and all that. And on the day of uh, when there's no shoot, I just take the boat and just go and it goes till Alopi and one day I went and checked out everything. So it's, so pain you were having pain. fun yeah honestly beautiful okay ഒരുപാട് ഇങ്ങനെ ഒരുപാട് പേര് ഈ തങ്കമണിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഞാൻ കണ്ട കാര്യമാണ് അതായത് ഇപ്പൊ ബാന്ദ്രയിലെ ക്യാരക്ടറുമായിട്ടോ അല്ലെങ്കിൽ കമാര സംഭവത്തിലെ ക്യാരക്ടറുമായിട്ടൊക്കെ ഒരു റിലേഷൻ പറയുന്നുണ്ട് അതുപോലെ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നൊരു തോന്നൽ പറയുന്നത് അങ്ങനെ അതുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉള്ള ക്യാരക്ടറാണോ ഒരു ബന്ധം ലുക്ക് തന്നെ ഡിഫറെന്റ് ആണ് വളരെ ഡിഫറെന്റ് ഞാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം ഇപ്പം ഞാൻ വന്ന് ഒരു പ്രായം അറിയാം ഇനി ഇത് വയസ്സാമ്പേദി രൂപത്തിൽ പോകുന്ന ക ഇത് ഇത് ഒരു മനുഷ്യൻ്റെ വളർച്ചയുടെ ഇതുണ്ടല്ലോ പിന്നെ ഇതിനകത്ത് ഒരു മാസ് രീതിയിലുള്ള ഒരു അടിപ്പടം അങ്ങനത്തെ ഒരു പടമല്ല ഇതൊരു സത്യസന്ധമായിട്ട് ജീവിതം ഒരു കുറേ ഒരു ഗ്രാമത്തിലെ ആളുകളുടെ വേദന പറയുന്ന ഒരു സിനിമയാണ് എന്ത് സംഭവിച്ചു അതിന് നമ്മളൊന്ന് സിനിമ കുറച്ച് ഫിക്ഷനും കൂടി ആഡ് നമ്മൾ നേരെ പറയാതെ വന്നാണ് അത് പറയുന്നത് മനസ്സിലായി എന്തായാലും തങ്കമണിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും വലിയൊരു സക്സസ് ആവട്ടെ തങ്കമണി അതുപോലെ തന്നെ ഫ്യൂച്ചർ മൂവീസും വി വോണ്ട് യു ഇൻ മലയാളം മൂവി താങ്ക് യു ഫോർ